ഡോക്ടർ അഷീൽ, ഡോക്ടർ അഷീൽ, ഞാൻ മറ്റ് സംശയങ്ങൾ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞ സംശയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് 5 മണിക്കൂർ മുമ്പ് താങ്കൾ ഇട്ടത്. ഹർഷ് വർദ്ധൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്തും പറയാം, ബട്ട് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായി പഠിച്ചിട്ട് വേണം പറയാൻ. വാട്ട് ഹി സെഡ് ഈസ് റോങ് ടു ദ കോർ. ഇഫ് ഇൻ ഡൗട്ട് ആസ്ക് യുവർ സയന്റിസ്റ്റ് ഇൻ ICMR. കീപ് ചീപ്പ് പോളിറ്റിക്സ് എവേ വൈൽ ഡീലിംഗ് വിത്ത് ദ പാൻഡമിക്. എന്തുകൊണ്ട് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സംശയം താങ്കൾക്കും ഉണ്ടായോ? അത് ആ പോസ്റ്റ് ഇട്ടത് ആക്ച്വലി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഹർഷവർദ്ധൻ സാറിന് വിളിക്കുന്നതിന് മുമ്പായിരുന്നു. കാരണം അതിൽ ട്വീറ്റിൻ്റെ അകത്ത് ഒരു ക്ലിയർലി മിസ്ലീഡിങ് സാധനം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിന് ഹൗ കേരള ഗോട്ട് ഫ്രം ബെസ്റ്റ് ടു ദ വേഴ്സ്റ്റ് എന്നുണ്ടായിരുന്നു. അപ്പോൾ വേഴ്സ്റ്റ് അല്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ അത് അങ്ങനെ ഒരു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പറയാൻ പാടില്ല. അതാണ് ഞാൻ ആ ട്വീറ്റിലൂടെ കൃത്യമായിട്ട് ഞാൻ എൻ്റെ FB-യിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് വെച്ചാൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ നമ്മൾ ഈ COVID-19 ഡീൽ ചെയ്യുമ്പോൾ ഒരു പാൻഡമിക്കിനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആ പാൻഡമിക്കിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പം പ്രധാനമായിട്ട് 3 കാര്യങ്ങളുടെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടൈട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് ജീവൻ പിന്നെ ജീവനോപാധികൾ, പിന്നെ നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി, അതായത് ലൈഫ് ലൈവ്ലിഹുഡ് ആൻഡ് ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി. ഇതിൻ്റെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടൈട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ ഓരോ ഘട്ടത്തിൽ ഇപ്പം നമ്മൾ കേസുകളുടെ എണ്ണം കൂടുന്ന കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേസുകളുടെ ഇപ്പം ഒരു ദിവസത്തെ കേസ് വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചതായിട്ട് കണ്ടപ്പം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കേസ് റിപ്പോർട്ട് ചെയ്ത ഒരു ദിവസം കേരളമായിരുന്നു. 11,745 കേസ് റിപ്പോർട്ട് ചെയ്ത ദിവസം. അന്നത്തെ ദിവസം ഇത് നമ്മുടെ സെക്കൻഡ് മഹാരാഷ്ട്രയായിരുന്നു. എല്ലാത്ത ദിവസങ്ങളിലും മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്തും കർണാടക 2-ാം സ്ഥാനത്തും അങ്ങനെയൊക്കെയാണ് മിക്കവാറും വരാറ്. അപ്പോൾ അത് വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. അതായത് അന്ന് മഹാരാഷ്ട്രയിൽ 308 മരണങ്ങൾ നടന്നു, കേരളത്തിൽ 23 മരണങ്ങളാണ് നടന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാൻഡമിക് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം, നമ്മൾ എത്ര ജീവനുകൾ രക്ഷിച്ചു, അതിന് വേറൊരു അഡീഷണൽ ചോദ്യം കൂടി അതിൻ്റെ അകത്തുണ്ട്, അത് എത്ര കോസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ അടുത്ത് എന്തിനാണ് ഇളവുകൾ പ്രഖ്യാപിച്ച്. ബഹുമാനപ്പെട്ട ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വെച്ചാൽ ആ സമയത്ത് ഇതുണ്ടായിരുന്നില്ലേ എന്നത് നമ്മുടെ ഈ ഓണത്തിന് ഗൈഡ്ലൈൻസ്, കൃത്യമായ ഗൈഡ്ലൈൻസ് ഓണത്തിന് ഇറക്കിയിരുന്നു. മാത്രമല്ല ഓണത്തിന് 3-4 ദിവസം മുമ്പ് തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഓണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറേ ആളുകളുടെ ജീവനോപാധികൾ തിരിച്ചു കിട്ടുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മളൊരു ടൈട്രേഷൻ നടത്തുന്നത് നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയുടെ താഴെ നിർത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും രോഗവ്യാപനത്തിൻ്റെ കണക്കുകൾ നോക്കാം. അതായത് രോഗവ്യാപനത്തിൻ്റെ കണക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ മരണങ്ങൾ ഉണ്ടാകും. അതാ നേരത്തെ ഇറ്റലി നല്ല വളരെ സജ്ജീകരണമുള്ള സ്ഥലമാണ്. അവിടെ ഒരു സ്ഥലത്തും സമയം മരണ നിരക്ക് ഇപ്പം 14% വരെ പോയ സമയമുണ്ട് എപ്പിഡമിക്ക് പീക്ക് ചെയ്യുന്ന സമയത്ത്. ലോകത്ത് എവിടെ നോക്കിയാലും പീക്കിങ്ങിലേക്ക് പോകുമ്പോൾ CFR കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൂടും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റംസ് ഓവർവെൽമ് ചെയ്യും, ഓവർ സിസ്റ്റംസ് മറികടക്കും. അതിനാണ് നമ്മൾ ചെയ്തത് ഡിലേഡ് പീക്ക് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലാണ് അവസാനം പീക്ക് ചെയ്യുന്നുണ്ടത് എന്ന് തെറ്റല്ല എന്ന് കാര്യം മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ പീക്കിന് ഡിലേ ചെയ്യിച്ചു. നമുക്ക് രണ്ട് അഡ്വാൻറ്റേജ് ആയി. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ശാക്തീകരിക്കേണ്ട സമയം നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ നോക്കുന്ന സമയം നമ്മുടെ വെന്റിലേറ്ററിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വെന്റിലേറ്റേഴ്സിൻ്റെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ഇപ്പം 10%. ഇന്ന് കണക്ക് കൃത്യമായിട്ട് കണക്കുകൾ പുറത്ത് വിട്ടില്ല. ചിലപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതിൽ ഓവർ അതല്ല നമ്മുടെ വെന്റിലേറ്റർ കപ്പാസിറ്റിയും ഓരോ കപ്പാസിറ്റീസും നമ്മൾ കൃത്യമായിട്ട് ഇപ്പം വെന്റിലേറ്റേഴ്സ് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ആക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ പ്രൈവറ്റ് സംവിധാനങ്ങൾ ഇതിനകത്ത് എൻറോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കുറേ അധികം ഫെസിലിറ്റീസ് നമ്മൾ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഒരു പ്രതിഭാസം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗവ്യാപനത്തിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ നമ്മളുടെ മരണനിരക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 0.77 ആയിരുന്നു മെയ്യിൽ, 0.45 ആയിരുന്നു ഓഗസ്റ്റിൽ, 0.38 സെപ്റ്റംബറിൽ. ഇപ്പം നമുക്കുള്ള ഈ ഒക്ടോബർ മാസം മാത്രം ഇതുവരെ നോക്കുകയാണെങ്കിൽ 0.28 ആണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ 0.34%. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ്. പിന്നെ റിക്കവറിയാണ് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ പറയുന്നത്, റിക്കവറി റേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച്. റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ ക്ലോസ്ഡ് കേസസിലെ റിക്കവറിയാണ്. ദാറ്റ് മേക്ക് സെൻസ്. ഇപ്പം നമ്മൾ കേസസ് എന്ന് പറയുന്നത് ഒരു സമയത്തുള്ള റിക്കവറി റേറ്റ് അല്ല. ഒരു ഇപ്പം എത്ര റിക്കവറി റേറ്റ് ഉണ്ട്, റിക്കവറി റേറ്റ് ഇസ് അനദർ ഇഷ്യൂ ഇൻ ദാറ്റ്. അത് റിക്കവറി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് പോളിസീസൊക്കെ കുറച്ച് മാറ്റേണ്ടതുണ്ട്. അതാണ് ഇപ്പം അതിൻ്റെ ഡിസ്കഷൻസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. കാരണം വി കനോട്ട് അഫോർഡ് ടു ഹാവ് എ ഒരു സെപ്പറേറ്റ് ഡിസ്ചാർജ് ഗൈഡ്ലൈൻസ് മാറ്റേണ്ടത്. കാരണം ബേസിക്കലി നമ്മൾ മാറ്റേണ്ടത് വെച്ചാൽ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്തു വന്നതിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം ഘട്ടം തൊട്ടേ ചെയ്തത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നും നമ്മൾ ചെയ്തു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു പോളിസിയുടെ ബേസ് ചെയ്താൽ നമ്മുടെ ഉദ്ദേശം എന്താ, മരണങ്ങൾ കുറച്ച്
വെച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീലിന് ഇപ്പോൾ ഇത് വീണ്ടും ഇന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ഒരുപക്ഷെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് രാവിലത്തെ സൺഡേ സംവാദിലും അതിനുശേഷമുള്ള വാർത്തകളുടെ അവതരണത്തിലും ഒക്കെ തെറ്റിദ്ധാരണകൾ കേരളത്തെക്കുറിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നൊരു താങ്കൾക്ക് ഒരു തോന്നലുണ്ടോ? അല്ല, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നാഷണൽ മീഡിയ അടക്കം ബെസ്റ്റ് ടു വേസ്റ്റ് എന്ന രീതിയിൽ പോകുമ്പം വേസ്റ്റ് ആണോ? നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, ഇന്ത്യയിൽ റണ്ണിങ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, റിക്കവേർഡ് പോപ്പുലേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ക്ലോസ്ഡ് കേസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിക്കവർ ചെയ്ത സ്ഥലം എന്ന് നിൽക്കെ അവസാനം ഡിലേഡ് പീക്ക്, അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേസ് കുറഞ്ഞ് വരുമ്പോൾ കേരളത്തിൽ കേസ് കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പീക്ക് നമ്മൾ ഡിലേ അയച്ചു. നമുക്ക് കേസുകൾ ഇല്ലാതെ പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരു ഏതൊരു എപ്പിഡ് പാൻഡമിക്കിനും അതിൻ്റെ റെവല്യൂഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് കേസുകളുടെ വേഗത കുറയുക? ആ വേഗത കുറയുമ്പോൾ ഒരു സെർട്ടൺ പെർസെൻറ്റ് ഓഫ് പോപ്പുലേഷന് കൂടി വരുമ്പോൾ 25-30% ആളുകൾക്ക് വരുമ്പോഴാണ് സ്വതവേ ഒരു എപ്പിഡമിക്കിൻ്റെ വേഗത കുറയുക. അപ്പോൾ ആ വേഗത കുറയണമെങ്കിൽ നമ്മൾ വി വിൽ ഹാവ് ടു ഗോ ഫോർ ദാറ്റ്. പക്ഷേ അത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം ആളുകൾ ഇൻഫെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾ പുറത്തിറങ്ങി നടക്കട്ടെ അല്ല പറയുന്നത്. നമ്മൾ നിരന്തരമായി നമ്മൾ രോഗവ്യാപനത്തിൽ കണ്ണി പൊട്ടിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ബ്രേക്ക് ദ ചെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗവ്യാപനത്തിൻ്റെ വേഗത എത്രത്തോളം കുറക്കാൻ പറ്റുമോ നമുക്ക് ജീവനുകൾ അത്രത്തോളം രക്ഷിക്കാൻ വേണ്ടി പറ്റും. വളരെ ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ടൈട്രേഷനാണ് നമുക്ക് വേണ്ടത്. കുറേ അപാകതകൾ നമ്മൾ പറഞ്ഞാൽ കുറേ അധികം കേരളത്തിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെറിയ ഏതെങ്കിലും അറ്റമൂലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അത് ഓരോന്നും നമ്മൾ പരിഹരിച്ച് പോകണം. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കമ്പയറബിളേ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് കണക്കുകൾ കൊടുക്കുന്ന സ്ഥലം, ഉദാഹരണത്തിന് കർണാടക, തമിഴ്നാട്, അത് വെച്ച് നന്നായിട്ട് കണക്ക് വെച്ച് താരതമ്യം നന്നായി കണക്ക് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഒഡീഷ, കർണാടക, അങ്ങനെ സംസ്ഥാനങ്ങൾ വെച്ചൊക്കെ നമുക്ക് ശേഷം 43 ദിവസത്തിന് ശേഷമാണ് കർണാടകയിൽ COVID-19 ആരംഭിച്ചത്. അവിടുത്തെ ഇപ്പം ഡെത്ത് പെർ മില്യൺ, അതായത് 10 ലക്ഷത്തിൽ എത്ര പേര് മരിച്ചു വെച്ചാൽ 170 പേരാണ് 10 ലക്ഷത്തിൽ മരിച്ചത്. ആ തോതിലാണ് കേരളത്തിന് മരണം ഉണ്ടായെങ്കിൽ കേരളത്തിന് 6,000 മരണം ഉണ്ടായേനെ. അതിപ്പം അതുപോലെ തമിഴ്നാട്, അവിടെ 10 ലക്ഷത്തിൽ 150 പേരാണ് മരിച്ചിരിക്കുന്നത്. 145 എൻ്റെ അടുത്ത ആൾക്കാരാണ് 10 ലക്ഷത്തിൽ മരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലേക്ക് എക്സ്ട്രാ പോളിറ്റ് ചെയ്യുമ്പോൾ അത്രയും കുറേ അധികം മരണങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു. പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മൾ അശ്രദ്ധ ഉണ്ടാവരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ കോവിഡ് വ്യാപനത്തിന് നമ്മൾ വേഗത കുറക്കുക തന്നെ വേണം. നമ്മൾ ജാഗ്രത പുലർത്തണം. ഇന്ന് ഹർഷവർദ്ധൻ സാറിൻ്റെ ട്വീറ്റ്, അത് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചതിന് ശേഷം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായത് ഹി വാസ് ആക്ച്വലി മിസ്കോട്ടഡ്, അത് മിസ്റെപ്രസെൻ്റ് ചെയ്തതാണെന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്, ഞാനെന്തുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാത്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോഴും നിൽക്കുന്നത് കേരളം വേസ്റ്റ് എന്ന രീതിയിൽ. അത് മാത്രമല്ല, യൂട്യൂബിലുള്ള ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഈ 49 വീഡിയോയിലെ 14-17.5 വരെയുള്ള ഭാഗത്താണ് കേരളം വരുന്നത്. ആ കേരളത്തെക്കുറിച്ചുള്ള ഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. അത് വായിക്കുന്നവർക്ക് കൃഷ്ണൻ നമ്പൂതിരിയുടെ സംശയങ്ങളുണ്ടാകാം. ഒരുപക്ഷെ അങ്ങ് തന്നെ ഇപ്പോഴും സംശയിച്ച് പോസ്റ്റിട്ട സമയത്തെ സംശയങ്ങൾ അവർക്കും ഉണ്ടാകാം. അതുകൊണ്ട് അത് പിൻവലിക്കുക എന്നുള്ളത് താങ്കളുടെ ഒരു കൃത്യമായ ആവശ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും, കാരണം നമ്മളൊരു നെഗറ്റീവായിട്ടൊരു സാധനം കിടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ കൺഫ്യൂഷൻ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. സ്റ്റേറ്റ് ഈസ് ഇഞ്ചിങ് ടുവേർഡ്സ് ദ 3 lakh കേസസ് മാർക്ക് ആൻഡ് സെറ്റിംഗ് ഡെയിലി റെക്കോർഡ്സ് ഫോർ ക്ലോക്കിംഗ് ന്യൂ കേസസ്. വേർ ഡിഡ് കേരള ഗോ റോങ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഇതിലാണ് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ഇപ്പം കർണാടകയിൽ 10,000 മരണങ്ങളുണ്ടായി. അവിടെ മരണ നിരക്ക് നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. ഡെത്ത് പെർ മില്യൺ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞ് അവർ തെറ്റ് ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്. അത് വെച്ചാൽ അത് കർണാടക വൺ ഓഫ് ദ ഗുഡ് ബെറ്റർ പെർഫോമിംഗ് സ്റ്റേറ്റ് ആട്ടോ, കാരണം ഡാറ്റ ഉണ്ടാവുക എന്നാണ് കണക്ക്. ഇനിയിപ്പം കുറേ സംസ്ഥാനങ്ങളുടെ ഡാറ്റ പോലും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് മറ്റൊരു പ്രശ്നം അതിൻ്റെ അവിടെയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കണക്കിൽ നമ്മൾ നോക്കുന്നത് കേസുകളുടെ എണ്ണമല്ല, കേസുകളുടെ എണ്ണം ഈ ഒരു ഘട്ടത്തിൽ വളരെ ഡിസീവിംഗ് ആണ്, വളരെ തെറ്റായ ഒരു കണക്ക് കാണ് ഈ കേസുകളുടെ എണ്ണം. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സമൂഹത്തിൽ ആരിൽ നിന്നും രോഗം പകരാമെന്നുള്ള സമയത്ത് കുറേ അധികം ആളുകൾ രോഗമുണ്ടാവും. നമ്മളിപ്പോൾ നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കേസ് ഇന്ത്യയിൽ നമ്മളെ ഓഗസ്റ്റ് മാസം നടന്ന സീറോ പ്രവലൻസ് സ്റ്റഡിക്കകത്ത് ഒരു കേസ് ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ 36 കേസുകൾ അതിന് പുറത്തുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ ഒരു കേസിന് 10 പുറത്തുള്ളത് എന്നാണ് സീറോ പ്രവലൻസ് സ്റ്റഡി ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ പിക്ക് ചെയ്യണം കേസുകളെ. പിക്ക് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞ സമയത്ത് ടെസ്റ്റിൻ്റെ കാര്യമാണ്. ടെസ്റ്റിൻ്റെ കുറച്ച് വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നമ്മൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ നമ്മളിപ്പോൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണെന്ന് പറയുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകളുടെ പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ടെസ്റ്റുകൾ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും അതിൻ്റെ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചും ആ ടെസ്റ്റുകൾ എന്തുകൊണ്ട് റെക്കോർഡിൽ കാണാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മാത്രം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പത്തോളജിസ്റ്റ് നമ്മൾ അറിയിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ച് ലാബുകളെന്ന് മനസ്സിലായത് ചില ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 2,500 കേസ് നെഗറ്റീവ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തില്ല. കാരണം സോഫ്റ്റ്വെയർ ഇസ് സോ കോംപ്രസം ദാറ്റ് നീഡ് ടു ബി കറക്റ്റഡ്. അത് കറക്റ്റ് ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഐസിഎംആറിൻ്റെ ഗൈഡ് ലൈൻസ് വെച്ച് ഉണ്ടാക്കിയാണ്. വിൽ ഹാവ് ടു റീവർക്ക് ഓൺ ദാറ്റ്. അങ്ങനെ ചെറിയ പ്രെഡിക്കാമെൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ച് പോകേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ പറയേണ്ട സമയമല്ല ഇതെന്നുള്ളത്. ശരി.